Hi friends, welcome back to our channel. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വോൾക്കാനോ. അപ്പോൾ വോൾക്കാനോ ചെയ്യണതെന്ന് ചേട്ടൻ ഒന്ന് സഹായിക്കും. നമുക്ക് ചേട്ടനെ വിളിച്ചിട്ട് വോൾക്കാനോയുടെ കുഴിയും എല്ലാം സെറ്റ് ആക്കാം. ഇത് നോക്കൂ, ഇതൊരു പൊട്ടിയ വേസ്റ്റ് ബിന്നാണ്. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് വോൾക്കാനോ. ആദ്യം മണ്ണ് കൊണ്ടിടണം, അത് വോൾക്കാനോയുടെ ഒരു ഷേപ്പാക്കി നമ്മൾക്ക് എടുക്കണം. ഫ്രണ്ട്സ്, ഈ നമുക്ക് ആ മണ്ണൊക്കെ കുതിർത്തൊക്കെ എടുത്തിട്ട് ഒരു വോൾക്കാനോ ഷേപ്പിൽ സെറ്റ് ആക്കി നമുക്ക് എടുക്കണം. ഫ്രണ്ട്സ്, മണ്ണിടാൻ പോണ ആദ്യം നമുക്ക് ഇതാണ് ഫില്ല് ചെയ്യേണ്ടത്. നമുക്ക് വീണ്ടും ഈ ഫ്രണ്ട്ലി ആണ്ട് നമുക്ക് അതും കൂടി ഫില്ല് ചെയ്യണം. ഫ്രണ്ട്സ്, വോൾക്കാനോ ഷേപ്പിൽ നമുക്ക് മണ്ണുള്ളതാണ്. ാക്കി നമുക്ക് ഇങ്ങനെ നമ്മുടെ വേസ്റ്റ് മൂടേണ്ടതാണ്. എന്റെ ചേട്ടനും ഞാനും കൂടിയിട്ട് വോൾക്കാനോ ഏകദേശം ഒക്കെ ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോ എടുത്താക്കണത് എന്റെ ഒരു പഴയ സ്റ്റീൽ കുപ്പിയാണ്. പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്, ഇത് മൂടി അടച്ച് വെക്കണം, അല്ലെങ്കിൽ മണ്ണൊക്കെ വീഴും നമ്മള് ഈ മണ്ണ് സെറ്റ് ആക്കുമ്പോ. ഫ്രണ്ട്സ്, നമ്മള് ചെയ്യാൻ പോവാണ്. നിങ്ങൾ മറന്നിട്ടില്ലല്ലോ കുപ്പി അടച്ച് വെക്കുന്ന കാര്യം, മറക്കാൻ പാടില്ല കേട്ടോ. ഫ്രണ്ട്സ്, ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതുപോലെ നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ വോൾക്കാനോ സെറ്റ് ആയി. ഏകദേശം നമ്മൾ വോൾക്കാനോ റെഡി ആയി വരുന്നുണ്ട്. ഇവിടെ വോൾക്കാനോ ഏകദേശം റെഡി ആയി വരുന്നുണ്ട്. അതായത് മഴക്കാല് വെച്ചിട്ടുണ്ട്, അത് കാരണം നമ്മുടെ വോൾക്കാനോ ഒളിച്ചു പോകുന്ന ഒരു സംശയമുണ്ട് എനിക്ക്. ഓ, ഒരു ദിവസം ഇത് ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് സെറ്റ് ആവട്ടെ, ബാക്കി കാര്യങ്ങൾ അപ്പം ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാം ഫ്രണ്ട്സ്, ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ചേട്ടനോട് ഫോണും സെറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന പണിയും എന്റെ ചേട്ടൻ ഫോൺ നന്നാക്കണം, നമുക്ക് കാണാം. കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് അപ്പൊ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന പണി നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതിന് കുറച്ച് ഒറിജിനാലിറ്റി ഒന്നും വേണ്ടേ? അപ്പൊ നമുക്ക് ഒറിജിനാലിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പുല്ല് വെക്കേണ്ടതാണ്. വോൾക്കാനോയ്ക്ക് ഭംഗി വരണമെങ്കിൽ പുല്ല് വെക്കണം.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ പോണ്ട് സിറ്റിയിൽ ഉപയോഗിക്കുന്ന ടബ്. കണ്ടോ ഗൈസ് നമ്മുടെ വോൾക്കാനോ ഏകദേശമൊക്കെ ഭംഗിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്നും കൂടി ഒരു പുല്ല് വെക്കാം അല്ലേ. അപ്പൊ നമുക്ക് ആ പണി കൂടി നോക്കാം. നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ പോളൊക്കെ സെറ്റായി വരുകയാണ്. പിന്നെ സെറ്റാവും ചെയ്തു. പിന്നെ എന്റെ മലയും സെറ്റായിട്ടുണ്ട്. അയ്യോ സോറി ഫ്രണ്ട്സ്, വോൾക്കാനോ. അപ്പൊ ഫ്രണ്ട്സ് ഇനി ഫിനിഷിംഗ് ടച്ചിലേക്ക് പോവാം. ഫ്രണ്ട്സ് ഇതിൽ നോക്കുമ്പോ തുണ്ട് ഉറുമ്പുകളുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ജീവികളിലെയും ദ്രോഹിക്കാൻ പാടില്ല. നമ്മള് നമുക്ക് ഉറുമ്പുകളിനൊക്കെ മാറ്റാം. ഫ്രണ്ട്സ് നോക്കും, ഇതിൽ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഉറുമ്പുകളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് വെള്ളം ഒഴിക്കാം. ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ് നമ്മുടേത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പെരിമെന്റ് നടക്കാം. ഫ്രണ്ട്സ് ഞാൻ കാര്യം പറയാം. പുകഞ്ഞാണ് നമ്മുടെ വോൾക്കാന പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ നമ്മള് വെക്കുന്നത് ചന്ദനച്ചിരിയാണ്. ആദ്യം പുകയുന്നതാണ് കാണിക്കുന്നത്. നമ്മള് കാണിച്ച സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രോസസ് എന്താന്ന് വെച്ചാ, ആദ്യം അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതിനായിട്ട് മുമ്പ് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കിടന്ന് പുകയും. അപ്പോഴാണ് മനസ്സിലാവാ നമ്മൾ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ പൊകിഞ്ഞ് 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 ലാസ്റ്റ് ആണ് പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ ലാവ ഒഴുകിട്ടിരുന്നത്. നമ്മുടെ വോൾക്കാനോ എന്ന് ആ കുപ്പിയിലേക്ക് നമ്മളെ ചന്ദനത്തിരിട്ട് പുകഞ്ഞതും സക്സസ് ആയി. ഫ്രണ്ട്സ് അടിപൊളി. അപ്പൊ ഫ്രണ്ട്സ് പുക വരുന്നതൊക്കെ നമ്മൾ കാണിച്ചു. അപ്പൊ ചന്ദനത്തിരി നമ്മൾ അതിൽ നിന്ന് എടുത്തു. ഇന്ന് നമ്മൾ ചെയ്യുന്ന ലാവ വരുന്ന പ്രോസസ് ആണ്. അപ്പൊ ഞാൻ മൂന്ന് കാര്യങ്ങൾ കാണിച്ചു തരാം. അതാണ് ഇമ്പോർട്ടന്റ് ലാവ വരുന്നത്. ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ കാണിച്ചാ ടൈഗർ എന്ന ഒരു കളറാണ്. ഇത് ഫുഡ് കളറാണ്. പിന്നെ ബേക്കിംഗ് സോഡ, വിനാഗിരി, ഇത് മൂന്നും ചേർത്തിട്ടാണ് ഈ ലാവ ഒഴുകി വരുന്നത്. അപ്പൊ നമ്മൾ കളിക്കാൻ പോകുന്നത് അതാണ്. അപ്പൊ ഫ്രണ്ട്സ് ഇത് നമ്മള് ലാവ ഒഴുകി വരുന്ന പ്രോസസ് ആണ് കളിക്കാൻ പോണത്. ഫ്രണ്ട്സ് ഇതൊക്കെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ സ്റ്റേറ്റൻ സഹായിക്കുന്നുണ്ട് ഇത് ലാവ ഒഴുകി വരുന്ന പ്രോസസ് കാണിക്കാൻ വേണ്ടിട്ട്. ഫ്രണ്ട്സ് നമ്മൾ ആദ്യം വെക്കുന്നത് മരിയാണ്. വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇനി കളറ് കളറ് പൊടി ഇടുന്നത് റെഡ് കളറ് കിട്ടാൻ വേണ്ടിട്ടാണ്. ഇളക്കാം.
ഇത് നമ്മൾ ഇളക്കണത് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഗ്രീനും റെഡ് കളറും മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ നമ്മുടെ വോൾക്കാനോ പതിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ കളറ് കുറവാണ്, അത് കാരണം നമുക്ക് സെക്കൻഡ് ട്രൈയും കൂടി നോക്കാം. അപ്പൊ നമ്മളുടെ സെക്കൻഡ് ട്രൈ സക്സസ് ആയി. അപ്പൊ ഞങ്ങൾ ഇതില് നന്നായി കളറും പിന്നെ വിനാഗിരിയും കൂടുതൽ ചേർത്തു. ഇത് കാരണമാണ് നല്ല കളർഫുൾ ആയി വന്നത്. ഞങ്ങൾ ഇതിപ്പോ വോൾക്കാനറിന്റെ മാഗ്മ തിളക്കുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെ തിളച്ച് തിളച്ചാണ് ലാസ്റ്റ് ഇത് പൊന്തി വരുന്നത്. ഇതുപോലെ ആക്റ്റീവ് ആയിട്ടുള്ള വോൾക്കാനുകളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലത്തെ പോണ്ടുകളിലാണ് ഇങ്ങനെ ഹോട്ട് സ്പ്രിങ്സ് കാണപ്പെടുന്നത്. അവിടെയുള്ള ഹൈ ടെമ്പറേച്ചർ കാരണമാണ് ഇതുപോലെയുള്ള ഹോട്ട് സ്പ്രിങ്സ് രൂപപ്പെടുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ഹോട്ട് സ്പ്രിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വോൾക്കാനര കൂടെ ഞങ്ങൾ ഈ പോണ്ടും കൂടി സെറ്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ക്യാമറയ്ക്ക് സൂക്ഷിച്ച് നോക്കിയാൽ വെള്ളം തിളച്ച് ആവി മുകളിലേക്ക് വരുന്നത് കാണാൻ കഴിയും. ഇങ്ങനത്തെയുള്ള പോണ്ടുകൾ കുറച്ച് ഡേഞ്ചറസ് ആണെങ്കിലും ഇതിന് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെയുള്ള ഹോട്ട് സ്പ്രിങ്സിൽ നിന്നാണ് നമുക്ക് ജിയോ തെർമൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വോൾക്കാനര കൂടി പോണ്ട് സെറ്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാലുമലും കരിമയും പിന്നെ ബോഡിയും ഒക്കെ ആകെ ചെല്ലിയൊക്കെ പിടിച്ചു. അതാണ് ഞങ്ങൾ ഫ്രഷ് ആയി വന്നാക്കാണ്. പിന്നെ നമ്മുടെ പോണ്ടും വോൾക്കാനും സക്സസ്ഡ് ആയി. പിന്നെ പോണ്ടിനാണ് ഞങ്ങൾ ഫിൽട്ടർ ആണ് വെച്ചത്. റീ വോൾക്കാനോ റിയൽ വോൾക്കാനോന്റെ ഉള്ളിൽ എന്ത് പ്രോസസ്സാണ് നടക്കണേന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്റെ ചേട്ടൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഫ്രണ്ട്സ്, എന്റെ ചേട്ടൻ എന്താ പറയാൻ പോവാണ്, ഇതാ അവിടെ പ്രോസസ്സും പിന്നെ ഇതിന്റെ ഉള്ളിലെ ആദ്യത്തെ പ്രോസസ്സ് എന്താന്ന് വെച്ചാ, നമ്മുടെ ഭൂമിയുടെ അടിയിൽ ഭയങ്കര ചൂടാണ്. അത് കാരണം അവിടുത്തെ റോക്സ് ഒക്കെ മെൽട്ട് ആയിട്ട് ഒരു തിക് ഫ്ലോയിങ് സബ്സ്റ്റൻസ് ആവും. അതിന്റെ പേര് മാഗ്മ എന്നാണ്. അപ്പൊ മാഗ്മ നമ്മളുടെ ചുറ്റിനുള്ള സോളിഡ് റോക്സിനെക്കാട്ടും ലൈറ്റ് വെയിറ്റ് ആണ് മാഗ്മ. അത് കാരണം മാഗ്മ പൊങ്ങും. മാഗ്മ പൊങ്ങിയിട്ട് മാഗ്മ ചാമ്പേഴ്സിക്ക് സ്റ്റോർ ആവും. അവിടെ നിന്ന് ചെറിയ ചെറിയ വെൻസ്, അതാണ് ഈ വോൾക്കാനോ, ചെറിയ വെൻസ് ആണ് ഈ വോൾക്കാനോ. അപ്പൊ വോൾക്കാനോടെ ഉള്ളിൽ നിന്ന് ഇറപ്റ്റ് ആവും. അപ്പൊ അതാണ് വോൾക്കാനോ ഇറപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങള് വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചന്ദ്രനത്തിലാണ് ഞങ്ങൾ പുകയെന്ന് ഇത് കാണിച്ചത്. അപ്പൊ പുകയില്ലേ, ആ പുകയുടെ പ്രോസസ്സും എന്റെ ചേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ ഈ വോൾക്കാനോ പൊട്ടിത്തെറിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുകയില്. ഇങ്ങനെ 7 weeks വരെ ഇത് പുകയും. പുകഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇത് പൊട്ടിത്തെറിക്കുക. ഇത് പൊട്ടിച്ചെറിച്ചിട്ട് ഒലിച്ചു വരുന്നതാണ് ലാവ. അത് മാഗ്മയല്ല, മാഗ്മ ഇതിന്റെ ഉള്ളിത്തെ സബ്സ്റ്റൻസ് ആണ്. പുറത്തേക്ക് ഒലിച്ചു വരുന്നതാണ് ലാവ. അതെന്താണെന്നറിയണ്ടേ? അപ്പൊ നമ്മുടെ വോൾക്കാനോടെ പോസിറ്റീവും നെഗറ്റീവും ഇഫക്റ്റ് ഒക്കെ നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ചിലപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും വോൾക്കാനോ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടും അതിന്റെ അടുത്ത് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് അറിയണ്ടേ? ഈ വോൾക്കാനിക് ആഷ് അവിടുത്തെ സോയിലിന് ഭയങ്കര ഫെർട്ടൈൽ ആക്കും. അത് അവിടുത്തെ സോയിലിന് ഭയങ്കര ഗുണമാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടും ജനങ്ങൾ അതിന്റെ സമീപത്ത് ജീവിക്കുന്നത്. അടുത്തൊരു പോസിറ്റീവ് എഫക്ട് എന്താന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് കുറെ മിനറൽസ്, വാല്യുബിൾ ആയിട്ടുള്ള മിനറൽസ് മൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. അപ്പോ ഇനി നമുക്ക് നെഗറ്റീവ് എഫക്ട്സിലേക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ വോൾക്കാനോ ഭയങ്കരമായിട്ട് ഡേഞ്ചറസ് ആയി സംഭവമാണ്. നമ്മളിപ്പോ ഉണ്ടാക്കിയത് വെറുതെ എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ റിയൽ വോൾക്കാനോ അപകടത്തിന്റെ അപകടമാണ്. ഈ വോൾക്കാനോ പൊട്ടിത്തെറിച്ചാൽ അതിന്റെ ചുറ്റുള്ള പീപ്പിളും പിന്നെ ഹൗസൊക്കെ ഡാമേജ് ആയി പോവും. അത്രയും ശക്തിയുണ്ട് നമ്മുടെ വോൾക്കാനോക്ക്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വോൾക്കാനോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞങ്ങളെ കൊന്ന ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.
കാമറമാൻ ആർച്ചയുടെ നടപ്പം. ഇറ്റ്സ് മീ ദി ലോ സൈനിങ് ഔട്ട്.